കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിരുന്നേ കൃഷ്ണ സംസാരം പോകണേ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ലാ തെരിയും എന്റെ റുക്കു ആരെന്ന് തിന്നോളൂ അല്ല തൊട്ടോളൂ അയ്യോ ഓഫീസിൽ പോ ടൈം ആച്ച് ഒന്ന് സാപ്പിട വേണ്ടാമാ നമ്മ സാന്ത കിട്ട വേണ്ടരുക്കു ഡോക്ടർ എന്നെ ചൊല്ലിരിക്ക തരില്ല ഒനക്ക് ബെറ്റർ സ്ഥാനേ അത് പ്രശ്നല്ലേ ഉള്ള നമ്മ ചിന്ന കണ്ണർക്കില്ല അയ്യോ അപ്പടി പോവാത് മെതുവതാ പോണം ഇപ്പടി വാടക്കണോ രുക്കു നാ പോയിട്ട് വരാ അയ്യോ ഞാൻ ഒരു വിഷയം മറന്നിട്ടേ എന്ന വിഷയം അയ്യോ സോറി നാ വലിച്ചതാ റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട് അവരാരും പുരുഷനെ കണ്ണു വെക്കൂടാത് അതിക്കതാ എന്റെ ബ്യൂട്ടി സ്പോട്ട് അപ്പുറം പൊമ്പളങ്ങളെ പാക്ക കൂടാതെ നോൺ വെജിറ്റേറിയൻ സാപ്പിട കൂടാതെ സിഗരറ്റ് പുടിക്ക കൂടാതെ സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് വരണം ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവതു വേണമോ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഞാൻ വരട്ടറുക്കൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി അറിഞ്ഞില്ലല്ലോ അത് അപ്പൊ കേട്ടോ മോർണിംഗ് മോർണിംഗ് ഇതെന്ത് ഈ വേഷത്തിൽ ഓട്ടന്തുള്ളലുണ്ടോ നിനക്ക് കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പുകുട്ട സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ അല്ലേ രേണു അത് രേണു എങ്ങനെ അറിയാം സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത് ഇന്ന് കരിയിൽ ഒതുങ്ങി എന്റെ അപ്പോട്ടത് രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്ന ഹാവോ രേണുവെങ്കിലും ഉണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ ഇത് സഹതാപം അല്ല പ്രേമ ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പുച്ഛമാ അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത് അത് തെറ്റാണ് കുറ്റമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി ആ മതി മതി പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ മനുഷ്യന്റെ ഓരോ അയ്യോ ആ ബോംബ് വിളിക്കുന്നു പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ ഞാൻ ഓഫീസിൽ പോയി അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ കാശ് കൊടുത്ത് വാങ്ങാതെ പല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല അതവന്റെ അമ്മായി അപ്പ മാച്ചു കൊടുത്ത കാറല്ലേ അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ ആര് വാങ്ങിക്കൊടുത്താൽ എന്താ സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത് അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട നീ ഇപ്പൊ ഇത് പറയുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുവിടയെന്ന് അതല്ലേ നിന്റെ മനസ്സിരിപ്പ് അതെ കാറുള്ളത് ഒരു അന്തസ്സ ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസം ഇല്ല നമുക്ക് കാർ ഉണ്ടെന്നാ ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത് ദേ ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകടം നോക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ സ്റ്റൈലിൽ അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പൊ വേണ്ട കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി പോട്ടെ ഗുഡ് മോർണിംഗ് സാർ ആരെങ്കിലും ഒരാൾ പറ എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാ മതി കൊണ്ടോക്കണം ആ ഇന്നത്തെ കണ്ടിന്യൂ എഴുതിക്കോ ആസ് യൂഷ്വൽ മുണ്ടും ജുബേ ഒന്ന് വേഗം എഴുതി പോയിട്ട് പണിയുള്ളതാ പിന്നെ നെറ്റിയിൽ മൂന്ന് തലവര മതിയായിരുന്നു ഭസ്മക്കുരിന്നത് കവളിലൊരു കറുത്ത കുത്ത സാർ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത അത് നോട്ട് ചെയ്തു അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന് അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണ I glad to inform you that my reputed advertising firm excuse me Rana njan evadu nirthi sorry advertising firm yes advertisers would like to take an ad film for your esteemed concern
Mrs. Jayalakshmi Jewelers. Details below. Sir. Yendaro, you will carry my daughter until day. Like it, Panda. Set the radia in the. You will set up an article and drink by Eldoru. It was on the Parnapore. I don't know. Abo. Moments and the letter, sir, details below. Details below. Sorry. Details below. Alipi Nevale. Kayangu, we are to Pachan. A Pokiku. Istai. Any kiss to eat. Any kiss to classic bachelor. On the birthday. Any kiss to classic bachelor. I'm going to kiss to my end of Nokiku. എനിക്ക് ഇഷ്ടം ക്ലാസിക് വാച്ചുകളാണ് ആ അങ്ങനെ കൈ ഒന്ന് പകരം ഈ ഫേസ് ഇങ്ങനെ ടേൺ ഒന്ന് മാറി നിൽക്കാം ഞാൻ എങ്ങനെ എടുക്കുന്നത് ഇത് മറ്റൊരു പോപ്പോളം ഈ കൈ ഇങ്ങനെ എനിക്ക് ഇഷ്ടം പറയുമ്പോൾ എത്ര ദേഷ്യം അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ പക്ഷെ എന്റെ പ്രസ്ഥാനത്ത് കുറ്റപ്പെടുത്തരുത് ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ என் பாப்பாவை உனக்கு நான் தந்தது சரியா என் பாப்பாவுக்கு ஏஜ் கொஞ்சம் ஜாஸ்தியாகி போச்சு பின்ன பேசும்போது கொஞ்சம் விக்கு வரும் அதுகொண்டு என் விவாக கம்பளத்தில் அவக்கு மார்க்கெட்டு ரொம்ப கம்மியாச்சு அது மனத்தறிஞ்சு வந்தவனா நீ வந்தப்பழே நின்ற ரோகம் எனக்கு தெரியும் என் பாப்பாவை கட்டி உனக்கு ராசாவாய் வாழணும் ஆய்க்கோ அதுக்கு தானடா என் பாப்பாவை உனக்கு கல்யாணம் பண்ணி தந்தது அப்பா இப்படி ஒன்னு சொல்ல கூடாது ருக்கு எனக்கு கண்ணு மாதிரி அப்பா கண்ணோ காலோ அவனுக்கு தெரியாது டேய் நின்னே போல எங்கன்னு தரகடே வந்தவனா நானும் எந்து வந்தது ஐக்கோ என் ஒற்ற மழை ருக்கு அவளை நீ வேதனிப்பிக்கிறது வேதனிப்பிச்சா உன்னை நான் குன்னுடுவே ஞாபகம் வச்சுக்கோ ஒல்லு ஏய் സോറി ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ എനിക്ക് നോർത്തിലേക്ക് പോണ്ടത് എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് അയ്യോ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ ഞാനും അങ്ങനെ തന്നെയാ ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പോഴാ ഓർത്തത് ഞാൻ ഇന്ന് പ്രിയ നമുക്ക് ഇന്ന് എൻജോയ് അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ വട്ട് നിന്റെ തന്നേക്ക വണ്ടി ഇട ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ എന്തത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയാൻ ദേശുര ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കിൽ എഞ്ചിൻ ഉണ്ട് പക്ഷെ ചെറിയൊരു പ്രശ്നം പറഞ്ഞ മനസ്സിലാവില്ല ഓ ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും കാൽക്കുലേറ്റർ അല്ല റേഡിയേറ്റർ റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക് നമുക്ക് എൻജോയ് ചെയ്യണ്ടേ പിന്നെ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാം പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ വണ്ടി സ്റ്റാർട്ട് ആവണില്ല തള്ളാനാണെങ്കിൽ ആരും കാണുന്നില്ല ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം നമുക്ക് എൻജോയ് ചെയ്യണ്ടേ പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രശ്നത്തിന്റെ ഫോഴ്സ് തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു നമ്മൾ പോകുന്നു എൻജോയ് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണം അല്ലേ അതെ എടാ കള്ള ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ ആർക്കട വയസ്സ് നിന്റെ മറ്റവളക്കാരുടെ വണ്ടിയിൽ അമ്മച്ചി ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ അതെ നിന്നെ കൊണ്ടേ പോവുള്ളൂ വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത് ആരോ അല്ല ഞാനാ പറഞ്ഞു ആരൊക്കെ തള്ളേ